നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കൊറോണയെ പ്രതിരോധിക്കുന്നതിനുള്ള പുതിയ മാര്ഗ്ഗനിര്ദ്ദേശങ്ങള് പുറത്തിറക്കി യുഎസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെന്ഷന് കോവിഡിന്റെ തുടക്കം മുതല്ക്കേ മിക്ക ഗവേഷകരും വിദഗ്ധരും കൊറോണ വായുവിലൂടെ പകരുന്നതല്ലെന്ന് പറഞ്ഞിരുന്നു രോഗബാധിതനായ ഒരാളുടെ ശ്വസനദ്രവങ്ങളുടെ തുള്ളികളിലൂടെ മാത്രമേ എന്നായിരുന്നു ആദ്യ വിലയിരുത്തൽ വ്യാപനം രൂക്ഷമായതോടെയാണ് വായുവിലൂടെ അല്ലാതെ വൈറസ് ഇത്രയും വലിയ തോതിൽ വ്യാപിക്കില്ലെന്ന് പല ഗവേഷകരും കണ്ടെത്തിയത് കോവിഡ് രോഗിയായ ഒരാളിൽ നിന്ന് മൂന്ന് മുതൽ ആറു വരെ അടിക്കുള്ളിൽ രോഗം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നു വീടിനകത്ത് ആറടിയിൽ കൂടുതൽ അകലമുണ്ടെങ്കിലും വൈറസ് പകരാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കോവിഡ് ബാധിതനായ ഒരാൾ കടന്നുപോയ ആറടി അകലത്തിനപ്പുറത്തേക്കും അയാൾ പുറത്തുവിട്ട കണങ്ങൾ പതിനഞ്ച് മിനിറ്റോളം തങ്ങി നിൽക്കാം ചിലപ്പോൾ മണിക്കൂറുകളോളം നേരം അന്തരീക്ഷത്തിൽ വൈറസ് നിലനിൽക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശാരീരിക അകലം പാലിക്കുക കൃത്യമായി മാസ്കുകൾ ധരിക്കുക ആവശ്യമായ വായു സഞ്ചാരം ഉറപ്പാക്കുക കൈകൾ ഇടയ്ക്കിടെ വൃത്തിയാക്കുക എന്നിവ വൈറസ് തടയുന്നതിന് ഫലപ്രദമാണെന്ന് യുഎസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നു അതേസമയം ഇന്ത്യയിലെ നില ഗുരുതരമായി തുടരുകയാണ് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിൽ സ്ഥിരീകരിച്ച കോവിഡ് കേസുകളുടെ എണ്ണം നാല് ലക്ഷം കടന്നു നാല് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കേസുകളാണ് ഒരു ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തത് നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേരെ ഒറ്റ ദിവസം കൊണ്ട് മരിക്കുകയും ചെയ്തു രാജ്യത്ത് കോവിഡ് അതീവ ഗുരുതരമായി തുടരുകയാണ് കൂടുതൽ വാർത്തകൾ അറിയാൻ വണിക്കൂ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ